നിങ്ങൾ ഗർഭം ധരിച്ച സമയം മുതൽ പ്രസവിക്കപ്പെടുന്ന സമയം വരെയുള്ള സമയമേറെ പ്രധാനമാണ്. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ കാണുന്നത്, അല്ലേ? ആ പെണ്ണ് കാണുന്നത് ഈ കുട്ടിയെ സ്വാധീനിക്കുന്ന സാധാരണ ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല നിങ്ങള്, അല്ലേ? മെൻസസ് നിലച്ചു, കൊണ്ടുപോയി കാണിക്കും ഡോക്ടേഴ്സിനെ. ഡോക്ടർമാരെ കാണിച്ചാൽ ഡോക്ടർമാരെ പറയും, പരിശോധന നടത്തിയിട്ട് പറയും, ഇത് പോസിറ്റീവാണ്, ഗർഭിണിയായിട്ടുണ്ട്, ഗർഭിണിയായിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ പിന്നെ ഡോക്ടർ തന്റെ റൂമിലേക്ക് വിളിക്കും. വിളിച്ചിട്ട് ഭർത്താവിനെയും കൂടെ വിളിക്കും. ഭർത്താവിനെയും കൂടെ വിളിച്ചിട്ട് അങ്ങനല്ലേ കുറെ ഉപദേശങ്ങൾ കൊടുക്കും. ആ കൊടുക്കുന്ന കൂട്ടത്തിൽ കഴിക്കേണ്ട ഭക്ഷണം പറയും, കഴിക്കാനും പാടില്ലാത്തത് പറയും, ശ്രദ്ധിക്കേണ്ടത് പറയും. ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഭർത്താവിനോട് പറയും, ഉള്ള ടെൻഷൻ ആക്കരുത്, ഇവളെ ടെൻഷൻ ആക്കരുത് എന്ന് പറഞ്ഞ് ഭർത്താവിനോട് അത് പറഞ്ഞാൽ ലാസ്റ്റ് വിടുക. എന്താ, മാനസികമായി വിഭ്രാന്തി ഈ കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ഭർത്താവ് ഗൾഫിലാണെന്ന് വെക്കുക, രണ്ട് മാസം കഴിയുമ്പോൾ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. ഇവളെ ചോദിക്കും, എനിക്ക് പണിയൊന്നും എടുക്കാൻ പറ്റൂല, ശ്രദ്ധിക്കണം, വിശ്രമിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, സമയം ഞാൻ എങ്ങനെ കളയാ, എന്റെ സമയം നീങ്ങിപ്പോകുന്നില്ല, നിങ്ങൾ ഭൂമുഖോടെ ചെയ്താൽ ഞാൻ ഒറ്റപ്പെട്ടു പോകില്ലേ. അപ്പൊ ഈ ഭാര്യക്ക് സമയം തള്ളി നീക്കാനായി അവൻ വാങ്ങിച്ചു കൊടുത്ത 24 ഇഞ്ചിയുടെ ടി വി, 36 ഇഞ്ചിയുടെ ടി വി, അതിലൂടെ ഈ പെണ്ണ് കാണുന്ന സിനിമകൾ, സീരിയലുകൾ. പെങ്ങളെ, നിങ്ങളുടെ വയറിനകത്തിരിക്കുന്ന, നിങ്ങളുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന കുഞ്ഞിനെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നത്, നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കുന്നത്, നിങ്ങളുടെ ശരീരത്തെ സ്വാധീനിക്കുന്നത് എല്ലാം ഈ കുട്ടിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നല്ലപോലെ ശ്രദ്ധിക്കണേ. അപ്പൊ ഒരു പെണ്ണ് സിനിമ ഇങ്ങനെ കാണാം, ആ സിനിമയുടെ അവസാനം ഭീകരമായ അവസ്ഥയിലാണ് പര്യവസാനിക്കുന്നതെന്ന് വെക്കുക. ഭീകരമായ പര്യവസാനമാണെങ്കിൽ കണ്ട ആൾ ഒരു നിമിഷം ടെൻഷനാവും. ഇതിൽ മുഴുകിയിരിക്കുന്ന ആളുകളുടെ ടെൻഷനാവും, ടെൻഷനാവുക, ടെൻഷൻ ഈ കുട്ടിയെ ബാധിക്കുന്നുണ്ട്. ഡോക്ടർ ഭർത്താവിനോട് പറഞ്ഞത് അവളെ ടെൻഷൻ ആക്കരുത് എന്നാണ്. എന്നാൽ ഓരോ നിമിഷവും വീട്ടിൽ നിന്ന് ടെൻഷനാവുകയാണ് പെണ്ണ്. ഗർഭിണിയായ പെണ്ണ് ചെയ്യേണ്ടത് എന്താ? പഴയ കാലത്തുള്ള ഉമ്മമാർ ഗർഭിണികൾ ഉപദേശിക്കുമായിരുന്നു, അല്ലേ? ഗർഭം ധരിച്ചാ പറയും ഒരു നിസ്കാരം പോലും കള്ള ആക്കരുത്, എല്ലാ ദിവസവും ഖുർആനോതണേ, അതേപോലെ ബദ്രിയത്തു ചെല്ലണേ, നഫീസത്തുമാല ചെല്ലണേ. ഇതൊക്കെ കുട്ടിയിൽ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. നഫീസത്തുമാല ചെല്ലുമ്പോൾ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സ്വാത്വികയായ ഒരു മഹദിയുടെ ജീവിത ചരിത്രം ഇങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പൊ മനസ്സാ ചരിത്രത്തിൽ ഇങ്ങനെ മുഴുകിയിട്ടുണ്ടാകും, ബിസ്മിയും ഹംദും സ്വലാത്തും ഞാൻ തുടങ്ങിയിടുന്നേ. ജീവിതത്തിലൂടെ മനസ്സ് പോകുമ്പോൾ, ചിന്ത പോകുമ്പോൾ ആ ചിന്ത ഈ കുഞ്ഞിനെ സ്വാധീനിക്കുന്നു. നല്ലത് മാത്രമേ പറയാവൂ, നല്ലതേ ചിന്തിക്കാവൂ. അതേപോലെ ഗർഭകാലഘട്ടത്തിൽ ഭയകാലത്ത് ഉമ്മമാർ ദാനധർമ്മങ്ങൾ ചെയ്യാനും പ്രേരിപ്പിക്കുമായിരുന്നു. ഇതെല്ലാം ആ കാലഘട്ടത്തിൽ എന്തെല്ലാം നല്ല സ്വഭാവങ്ങളുണ്ടോ ആ നല്ല സ്വഭാവങ്ങളെല്ലാം ഈ പെണ്ണിലുണ്ടാകണം. പെണ്ണിലുണ്ടായാൽ ആ നല്ല സ്വഭാവങ്ങൾ ഈ മക്കളിലുണ്ടാകും. ആരാ പഠിപ്പിക്കുന്നത്? നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ ജനിച്ചതിന് ശേഷം ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ ഓടി നടക്കുന്ന പ്രായമായി ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ കുഞ്ഞുമോൾ ഫാത്തിമയെ കാണുമ്പോൾ റസൂലുള്ളാഹിനെ കാണുന്ന പോലെ തന്നെ, എന്റെ പൊന്നുമോൾ സംസാരിക്കുമ്പോൾ റസൂലുള്ളാഹി സംസാരിക്കുന്ന പോലെ, എന്റെ പൊന്നുമോൾ നടക്കുമ്പോൾ റസൂലുള്ളാഹി നടക്കുന്ന പോലെ, എന്റെ പൊന്നുമോൾ ഇരുന്നാൽ പൊന്നിനബി ഇരിക്കുന്ന പോലെ, എന്റെ പൊന്നുമോളുടെ സ്വഭാവം റസൂലുള്ളാഹിന്റെ സ്വഭാവം പോലെ. ആലോചിക്കണേ നിങ്ങൾ, എല്ലാം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ആരാ പറയുന്നത്? ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പറയാൻ, ഫാത്തിമ മോൾ റസൂലുള്ളാഹിന്റെ നേർരേഖയാണെന്ന് സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ. തങ്ങളെ എന്താണ് ഇതിന്റെ കാരണം? അള്ളാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ സ്വഭാവവും ആ കുഞ്ഞിലുണ്ടായിരുന്നു. എന്നാൽ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ സ്വഭാവവും ഈ കുഞ്ഞിനെ സ്വാധീനിച്ചിരുന്നു. ചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പൊ മാതാവിന്റെയും പിതാവിന്റെയും സ്വഭാവമാണ് ഈ കുഞ്ഞിൽ സ്വാധീനം ചെലുത്തുന്നത് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് ഗർഭകാലഘട്ടം നല്ലപോലെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്.